സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷിക ആഘോഷത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് തട്ട കീരുവിഴി സ്വദേശി ജോജി. ജോജിയുടെ ശേഖരത്തിലുള്ളത് വിലമതിക്കാനാവാത്ത അപൂർവ കറൻസികളുടെ ശേഖരമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കറൻസി മുതൽ 278 രാജ്യങ്ങളുടെ കറൻസികളുടെയും നാണയങ്ങളുടെയും അപൂർവ ശേഖരങ്ങളുടെ കലയാണ് തട്ട കീരുവിഴി ജോജി ഇടക്കുന്നിലിന്റെ വീട്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യ 1 രൂപ, 2 രൂപ, 5 രൂപ വളരെ അപൂർവമായി കാണുന്ന ഗാന്ധിജിയുടെ മുഴുവൻ ചിത്രത്തിലുള്ള നോട്ടുകൾ, ഒരേ സീരിയൽ നമ്പറുകൾ ഉള്ള വിവിധ നോട്ടുകൾ എന്നിവയെല്ലാം ഏവരുടെയും കണ്ണിൽ കൗതുകം ഉണർത്തുന്ന കാഴ്ചയാണ്. ഞാൻ എൻ്റെ പേര് ജോജി എടുക്കുന്നിൽ നിന്നാണ്. ഞാൻ താമസിക്കുന്നത് പന്തളന്തക്കേക്കര വില്ലേജിൽ കീരുകുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. നിലവിൽ ഞാൻ 1987 മുതൽ ആണ് ഈ കറൻസികളും നാണയങ്ങളും സ്റ്റാമ്പ്സും ഒക്കെ ശേഖരിക്കാൻ തുടങ്ങിയത്. 1987 ഞാൻ ആദ്യമായി എൻ്റെ കൈവശം കിട്ടിയത് ഒരു പൗണ്ടായിരുന്നു. അപ്പോൾ ആ പൗണ്ട് അന്ന് ആ പൗണ്ടിൽ തുടങ്ങിയതാണ് ഇന്ന് എൻ്റെ കയ്യിൽ ഏകദേശം 280 രാജ്യങ്ങളുടെ കറൻസികളും നാണയങ്ങളും ഇപ്പോൾ ശേഖരിക്കാനിടയായിട്ടുണ്ട്. എന്നാലും മഹാത്മാഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു വീഡിയോ എന്നുള്ള നിലയിൽ ഈ ഒരു നാണയമാണ് ആദ്യമായി പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ നാണയമാണ്, ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിന് ശേഷം മഹാത്മാഗാന്ധിജിയെ ആദരിച്ചുകൊണ്ട് ബ്രിട്ടൻ ഇറക്കിയ 5 പൗണ്ടിൻ്റെ ഒരു നാണയമാണ് ഈ കാണുന്നത്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന മഹാത്മാഗാന്ധിജിയുടെ മഹത്വചനം ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ നാണയം ബ്രിട്ടൻ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായതേയുള്ളൂ ഈ നാണയം ഇറങ്ങിയത്. പിന്നീട് മഹാത്മാഗാന്ധിജിയുടെ നാണയങ്ങൾ, ധാരാളം നാണയങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ആ നാണയങ്ങളിൽ അതുപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യകാലം മുതലുള്ള നാണയങ്ങൾ, അത് 1 പൈസ മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള നാളിതുവരെയുള്ള മുഴുവൻ നാണയങ്ങളും, അതുപോലെ തന്നെ ഇന്ത്യ ഇറക്കിയിട്ടുള്ള മുഴുവൻ കറൻസികളും ഏകദേശമൊക്കെ എൻ്റെ ശേഖരത്തിൽ ഉണ്ട്. 1987 മുതൽ ആരംഭിച്ച നോട്ട് ശേഖരണം ഇന്നും അവസാനിച്ചിട്ടില്ല ജോജിക്ക്. ഗാന്ധിജിയുടെ ജനശതാബ്ദിക്ക് വിവിധ രാജ്യങ്ങളിറക്കിയ നാണയങ്ങൾ, ഇന്ത്യ ഇറക്കിയ നോട്ടുകൾ, തിരുവിതാംകൂർ, കൊച്ചി, ഹൈദരാബാദ്, ഈസ്റ്റ് ഇന്ത്യ, പോർച്ചുഗീസ് തുടങ്ങിയവരുടെ കമനീയമായ ശേഖരമാണ് ഉള്ളത്. നിലവിൽ 278 രാജ്യങ്ങളുടെ കറൻസികളും 230 രാജ്യങ്ങളുടെ നാണയങ്ങളും ശേഖരത്തിലുണ്ട്. 1987 ഞാൻ ഈ കറൻസിയും അതുപോലെ തന്നെ ഈ നാണയങ്ങളും ഒക്കെ സ്റ്റാമ്പുകളും ഒക്കെ ശേഖരിക്കുമ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൻ്റെ ബ്രദർ ലണ്ടനിലുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ആ സമയങ്ങളിൽ ലണ്ടനിൽ നിന്ന് വരുന്ന സമയത്താണ് നമ്മൾ ഈ ആദ്യമായിട്ട് ഈ ഫോറിൻ കറൻസി കാണുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി ആ ഒരു ഫോറിൻ കറൻസി കണ്ടതിലൂടെയാണ് ആ ഫോറിൻ കറൻസി 87 ലഭിച്ച കറൻസി ഇപ്പോഴും എൻ്റെ ശേഖരത്തിലുണ്ടെന്ന്. അങ്ങനെയാണ് ശരിക്കും ഈ കറൻസിയെ ശേഖരിക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിച്ചത്. പിന്നീട് നമുക്ക് എൻ്റെ ഫ്രണ്ട്സ് സർക്കിള്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ ബന്ധുക്കൾ, ധാരാളം ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി ബന്ധുക്കൾ, അവരിൽ നിന്നൊക്കെയാണ് ഈ നാളുകളിൽ ഞാൻ കറൻസികൾ ശേഖരിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ എനിക്ക് 280 രാജ്യങ്ങളുടെ കറൻസികളുണ്ട്, 298 രാജ്യങ്ങളുടെ നാണയങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്റ്റാമ്പ്സ് ഏകദേശം 170-180 രാജ്യങ്ങളുടെയോളം സ്റ്റാമ്പ്സ് ഇപ്പം നിലവിൽ എൻ്റെ ശേഖരങ്ങളിലുണ്ട്. സ്റ്റാമ്പ്സ് ഈ ഒരു ആൽബം അല്ല, ആൽബം വേറെയുണ്ട്. ഈ ഒരു ആൽബം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നുള്ളു. അതിന് ഈ ആൽബം ഞാൻ വളരെ ഇത് ഈ ആൽബം എൻ്റെ ഒരു സഹോദരൻ എനിക്ക് പ്രസൻറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഈ സ്റ്റാമ്പ് ആൽബം എൻ്റെ ബ്രദർ എനിക്ക് പ്രസൻറ്റ് തന്ന ആൽബമാണ് ഇത്.
ഈസ്റ്റ് കരീബിയൻ, വെസ്റ്റ് ആഫ്രിക്കൻ, സെൻട്രൽ ആഫ്രിക്കൻ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ കറൻസികൾ ഇവയെല്ലാം ശേഖരത്തിലുണ്ട്. കൂടാതെ ഇന്ത്യ ജപ്പാൻ സൗഹൃദ നോട്ടുകൾ, അപൂർവങ്ങളിൽ അപൂർവങ്ങളായ യൂഗോസ്ലാവിയയുടെ 100 കോടി ഡോളറിന്റെ ഒറ്റനോട്ട്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ സമയത്തുള്ള നോട്ടുകൾ, അന്റാർട്ടിക്ക, പോളണ്ട്, ജർമ്മനി തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ വിവിധ കറൻസിയും നാണയങ്ങളും ജോജിയുടെ കൈവശമുണ്ട്. കറൻസികൾക്കും നാണയത്തിനും പുറമെ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും ഉണ്ട്. എല്ലാ പ്രവർത്തനങ്ങൾക്കും സമ്പൂർണ്ണ പിന്തുണയുമായി ഭാര്യ വിനി തോമസ്, മകൾ തങ്കം തെരേസ തോമസ്, മിഖായൽ ജോർജ് തോമസ് എന്നിവർ ഒപ്പമുണ്ട്. എം സി ടി വി ന്യൂസ്, അടൂർ.